വെള്ളിയാഴ്ച അന്തരിച്ച ചലച്ചിത്ര താരം അനിൽ നെടുമങ്ങാടിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി. കോവിഡ് പരിശോധനയ്ക്ക് ശേഷമാണ് മൃതദേഹം തൊടുപുഴയിൽ നിന്നും കോട്ടയത്തേക്ക് കൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസം മലങ്കര ജലാശയത്തിൽ കുളിക്കാനിറങ്ങിയതിനിടെയാണ് അനിൽ മുങ്ങിമരിച്ചത്. വൈകിട്ട് സുഹൃത്തുക്കളോടൊത്ത് മലങ്കര ജലാശയത്തിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അനിലിന് അപകടമുണ്ടായത്. നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ തിരിച്ചുകിട്ടിയില്ല. ജോജു നായകനായിക പീസ് എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയാണ് അനിൽ തൊടുപുഴയിലെത്തിയത്. ചിത്രീകരണത്തിൻ്റെ ഇടവേളയിലാണ് അനിൽ സുഹൃത്തുക്കളുമൊത്ത് ലൊക്കേഷനിലെ സെറ്റ് കാണാൻ മലങ്കരയിലെത്തിയത്. തൊടുപുഴ ജില്ലാ ആശുപത്രിയിലാണ് അനിൽ നെടുമങ്ങാടിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. കോവിഡ് പരിശോധനയ്ക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുവന്നു. മൃതദേഹത്തോടൊപ്പം സംവിധായകൻ ബാദുഷ, നടൻ ജോജു എന്നിവർ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി. ടെലിവിഷൻ പരിപാടികളിലൂടെയാണ് അനിൽ മലയാളികൾക്ക് മുൻപിലെത്തിയത്. പിന്നീട് ഞാൻ, സ്റ്റീവ് ലോപ്പസ്, കമ്മട്ടിപ്പാടം, അയ്യപ്പനും കോശിയും എന്നീ ചിത്രങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. മാഷവനോട് പറഞ്ഞു, നീ ചെയ്തത് തെറ്റല്ല, ചെറുത്തു നിൽപ്പാണ്, പക്ഷേ ഇന്ന് നീ എന്ത് ചെയ്യുമ്പോഴും. അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ ശ്രദ്ധേയ വേഷത്തിലൂടെ മുഖ്യധാരാ സിനിമയിൽ ഏറെ പ്രതീക്ഷയുണർത്തിയ നടനായിരുന്നു അനിൽ. ഫോൺ ഇല്ലാതെയും ട്രഞ്ചി കടന്നിട്ടില്ലേ, അപ്പൊ വേണ്ട. സർ, ഇല്ല സർ, കോശിയെ കണ്ടിട്ടില്ല, അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് സർ. അയ്യപ്പൻ നേരെ ചോദ്യം ചെയ്തു, അതിലൊന്നുമില്ല സർ. സാറ് തന്ന 24 മണിക്കൂർ തുടങ്ങിയല്ലേ ഉള്ളൂ, നോക്കട്ടെ. അനിലിന്റെ വേർപാടിൽ സിനിമാ മേഖലയിലെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി.